ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രെൻഡ് സെറ്ററുകളിൽ ഒന്നാണ് പ്രേമം. നിങ്ങൾക്കറിയാം, മലയാള സിനിമകളിൽ നമ്മൾ അന്ന് വരെ കണ്ടിരുന്ന ഒരു ആഖ്യാന രീതിയല്ല, ആസ്വാദന തലത്തിൽ തന്നെ പ്രേക്ഷകരെ വേറൊരു തലത്തിലേക്ക് എത്തിച്ച ഒരു ചിത്രമായിരുന്നു അത്. അതിനകത്തുള്ള പാട്ടുകളായിക്കോട്ടെ, മിഴിവുള്ള കാഴ്ചകളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു ആസ്വാദ്യത വേറൊരു തലത്തിലായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ അതിൻ്റെ സംവിധായകൻ, അദ്ദേഹം തന്നെയാണ് ആ ചിത്രത്തിൻ്റെ എഡിറ്ററും, അൽഫോൻസ് പുത്രനെ മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ, അദ്ദേഹം കുറിക്കുന്ന ചില ഭാഷാ ശകലങ്ങൾ, ഇതെല്ലാം തന്നെ മലയാളികൾ എപ്പോഴും നെഞ്ചോട് ചേർത്ത് ഏറ്റെടുക്കാറുണ്ട്. അതിനുശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു കാലങ്ങളെടുത്തിട്ടാണ് അദ്ദേഹം ഗോൾഡ് എന്ന് പറയുന്ന അടുത്തൊരു ചിത്രം ചെയ്യുകയുണ്ടായത്. ആ ചിത്രം ഉദ്ദേശിച്ച പോലെ വിജയമായിട്ടില്ലെങ്കിലും അതിനെ തുടർന്ന് അദ്ദേഹം പൊതുവേ സമൂഹത്തിൽ നിന്നും ഒരല്പം മാറി നിൽക്കുന്നൊരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പ്രഖ്യാപനം നടത്തി, ഒരു കുറിപ്പിടുകയുണ്ടായി. ആ കുറിപ്പിൻ്റെ മലയാളം പരിഭാഷ ഞാനിവിടെ വായിക്കാം. എൻ്റെ സിനിമ തിയേറ്റർ കരിയർ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണെന്ന് ഞാൻ സ്വയം കണ്ടെത്തി. എനിക്ക് ആർക്കും ബാധ്യതയാകേണ്ടതില്ല. പാട്ടുകളും വീഡിയോകളും ഷോർട്ട് ഫിലിമുകളും ചെയ്യുന്നത് ഞാൻ തുടരും. പരമാവധി OTTയിലായിരിക്കും ഞാനിനി ചെയ്യുക. എനിക്ക് സിനിമ ഉപേക്ഷിക്കേണ്ട. പക്ഷേ എനിക്ക് മറ്റൊരു മാർഗമില്ല. പാലിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ നൽകാൻ വയ്യ. എൻ്റെ ആരോഗ്യം വളരെ ദുർബലമാണ്. പ്രവചനാതീതമായ ജീവിതം ഇൻ്റർവെൽ പഞ്ച് പോലൊരു ട്വിസ്റ്റ് കൊണ്ടുവരികയാണ് എന്നാണ് അൽഫോൻസ് പുത്രൻ പോസ്റ്റിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഓട്ടിസം എന്ന് പറയുന്ന രോഗാവസ്ഥ പിടിപെട്ടിരിക്കുകയാണെന്നും ഇത് ഡോക്ടർമാർ പറഞ്ഞതല്ല, അദ്ദേഹത്തിന് സ്വയം മനസ്സിലായെന്നും അതുകൊണ്ട് അദ്ദേഹം സമൂഹത്തിൽ നിന്നും മാറി നിൽക്കാൻ പോവുകയാണ് എന്നുമാണ് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മുതൽ എന്താണ് ഈ ഓട്ടിസം എന്ന് പറയുന്ന രോഗമെന്നും ഈ രോഗം ഒരു 39 വയസ്സുള്ള ഒരു യുവാവിനെ ബാധിക്കുമോ എന്നും അദ്ദേഹം എന്തുകൊണ്ട് ഇതിൻ്റെ പേരിൽ സിനിമ ചെയ്യാതിരിക്കണം എന്നും ഒരുപാട് ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. എന്താണ് ഓട്ടിസം എന്ന് വിശദീകരിക്കാം. ഓട്ടിസം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രായം കഴിഞ്ഞിട്ട്, അതായത് ചെറുപ്പക്കാരിലില്ലാതെ ഒരു പ്രായം കഴിഞ്ഞിട്ട് പിടിപെടുന്ന ഒരു രോഗാവസ്ഥയല്ല. വളരെ ചെറുപ്പം മുതൽ തന്നെ, കുട്ടിക്കാലം മുതൽ, കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ തന്നെ അവരിൽ കാണുന്ന സ്വഭാവ വൈകല്യമാണ് നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് ജനിച്ച് ഒരു 3 ആവുന്ന സമയത്ത് കുട്ടിയുടെ അമ്മയുടെ മുഖം നോക്കി ചിരിക്കും, കുട്ടിയുടെ അമ്മയുടെ വാക്കുകളോട് ചെറിയ ശബ്ദമുണ്ടാക്കി പ്രതികരിക്കാൻ തുടങ്ങും. ക്രമേണ ഒരു 6 ആകുമ്പോൾ അമ്മയുടെ വികാരങ്ങളോട് ചേർന്ന് പ്രതികരിക്കും. വീട്ടിലുള്ള മറ്റാൾക്കാരോട് തന്നെ ഈ കുട്ടി വികാരങ്ങൾ കാണിക്കും. ഏകദേശം 1 ഈ കുട്ടി മറ്റുള്ളവരോട്, പുറത്തുള്ളവരോട് പലതരത്തിലുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കും. ഈ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ഈ കുട്ടി കൈ ചൂണ്ടിക്കാണിച്ചും ഇല്ലെങ്കിൽ മറ്റു പല രീതിക്കും ആവശ്യപ്പെടും. ഇങ്ങനെ പലതരത്തിൽ അവരുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായി സംവദിക്കാറുണ്ട്. എന്നാൽ ഓട്ടിസം ബാധിച്ചിട്ടുള്ളൊരു കുട്ടി പലപ്പോഴും അവരുടെ ആശയങ്ങൾ സാധാരണ നമ്മൾ ചെയ്യുന്ന മാർഗ്ഗങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ സംസാര രീതി, ഇല്ലെങ്കിൽ ആംഗ്യഭാഷ, ഇല്ലെങ്കിൽ മുഖത്ത് വരുന്ന വികാര പ്രകടനങ്ങൾ, ഇതിലൂടെ മറ്റുള്ളവരിലേക്ക് അവർക്ക് കൈമാറാൻ സാധിക്കില്ല. മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത വളരെ ചുരുങ്ങിയ ചില വികാര പ്രകടനങ്ങൾ മാത്രമാണ് ഇവർക്കുണ്ടാകുക. ഉദാഹരണത്തിന് ഇവർ ചിരിക്കും, പക്ഷേ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കും. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഇവർ ചിരിക്കുകയോ വികാരം പ്രകടിപ്പിക്കുകയോ ചെയ്യത്തില്ല. മറ്റുള്ളവർ ഇവരോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് ആ ദേഷ്യത്തോട് ഒരുപക്ഷെ സങ്കടം കാണിക്കുകയോ, ഇല്ലെങ്കിൽ തിരിച്ച് പ്രതികരിക്കുകയോ, അല്ലെങ്കിൽ ഒരു ക്ഷമാപണം നടത്തുകയോ ഒന്നും ചെയ്യത്തില്ല. മറ്റുള്ളവരുടെ മുഖത്ത് പോലും നോക്കാൻ ഇഷ്ടപ്പെടത്തില്ല. ഇവർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും കളിക്കാനായിട്ട് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു കളിക്കോപ്പ് കിട്ടിയാൽ, ഒരു പമ്പരം കറക്കിയാൽ അത് കറങ്ങുന്നത് നോക്കി മണിക്കൂറുകൾ ഇരുന്നു എന്ന് വരാം. ഏതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉപകരണം കയ്യിലെടുത്ത് തറയിലടിച്ച് ശബ്ദമുണ്ടാക്കി അതും കേട്ട് മിണ്ടാതിരുന്നു എന്ന് വരാം. TVയിൽ ഒരു പാട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പാട്ട് തന്നെ കണ്ടുകൊണ്ട് അതിൻ്റെ അടുത്ത് പോയി നോക്കിയിരിക്കും. അവരുടെ അടുത്ത് ആരെങ്കിലും വന്നാലോ, ഇല്ലെങ്കിൽ ചുറ്റും മറ്റു കുട്ടികളുണ്ടെങ്കിലോ അവരെ നോക്കത്തില്ല. ഓട്ടിസം ബാധിച്ചിട്ടുള്ളൊരു കുട്ടി സാധാരണഗതിയിൽ നമ്മളൊരു 1 കുട്ടിയെ അവരുടെ കണ്ണാടിയിൽ കുട്ടിയുടെ പ്രതിബിംബം കാണിച്ചാൽ പോലും അതിനോട് പ്രതികരിക്കില്ല. സാധാരണ 1 കുട്ടിയെ കണ്ണാടിയിൽ കാണിക്കുന്ന സമയത്ത് ആ കണ്ണാടിയിൽ കാണുന്ന കുട്ടിയോട് ഈ കുട്ടി ചിരിക്കാൻ ശ്രമിക്കും, ഇല്ലെങ്കിൽ ആ കുട്ടി അതായത് സ്വന്തം പ്രതിബിംബത്തെ പോയി വാരി എടുക്കാൻ ശ്രമിക്കും. ഇങ്ങനെ പലവിധ ലക്ഷണങ്ങൾ കാണിക്കും. എന്നാൽ ഓട്ടിസം ബാധിച്ച കുട്ടി കണ്ണാടിയിലേക്ക് നോക്കത്തില്ല. ഒന്നുകിൽ കുനിഞ്ഞിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ മിണ്ടാതിരിക്കും. ഒരിക്കലും മറ്റുള്ളവരോട് മിംഗിൾ ചെയ്യാൻ ഇത്തരക്കാർ ശ്രമിക്കില്ല. മാത്രമല്ല, നമ്മളിപ്പോൾ ഇവരെ പലതരത്തിലുള്ള ഒരു തെറാപ്പി നൽകി നോർമലാക്കാൻ, അവരെ നോർമൽ ഗസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടായാലും, ഉദാഹരണത്തിന് ഇപ്പോൾ ദേഷ്യം വന്നാലോ, സങ്കടം വന്നാലോ,
ഇവരുടെ പെരുമാറ്റ രീതി പൂർണ്ണമായും മറ്റൊരു തരത്തിലായിരിക്കും. വല്ലാണ്ട് വയലന്റ് ആയി എന്ന് വരാം, ഉപദ്രവിച്ചു എന്ന് വരാം, ചിലപ്പോൾ ഒറ്റയ്ക്ക് പോയി അടച്ചിരുന്നു എന്ന് വരാം, ഇല്ലെങ്കിൽ ഭയങ്കരമായി നിലവിളിച്ചു എന്ന് വരാം. ഇങ്ങനെ സാധാരണഗതിയിൽ ഒരാൾ കാണിക്കാത്ത, ഒരു മനുഷ്യക്കുട്ടി കാണിക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളും സ്വഭാവ വ്യതിയാനങ്ങളും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണിത്. ഒരിക്കലും സമൂഹത്തിൽ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തി ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഈ ഒരു അവസ്ഥയാണ് നമുക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്ന രീതിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1000 കുട്ടികൾ ഇന്ന് ജനിക്കുമ്പോൾ അതിനകത്ത് ഏകദേശം 58 പേര് ഇന്ന് ഓട്ടിസം, പലതരത്തിലുള്ള ഓട്ടിസ ലക്ഷണങ്ങളോടുകൂടി ജനിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഒരിക്കലും ഒരു പ്രായം കഴിഞ്ഞിട്ട് ഒരാളിലുണ്ടാകുന്ന ഒരു സ്വഭാവവിശേഷമല്ല ഓട്ടിസം എന്ന് പറയുന്ന ഒരു അവസ്ഥ. അൽഫോൻസ് പുത്രൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നവരെ, അതായത് പ്രേക്ഷകരെ ഒരു തലത്തിൽ നിന്ന് അവരുടെ വികാരങ്ങളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിഷ്വലൈസേഷൻസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് സ്കില്ലുകളായിക്കോട്ടെ, ആ തരത്തിലാണ്. ഒരിക്കലും ഓട്ടിസം ലക്ഷണമുള്ള അല്ലെങ്കിൽ ഓട്ടിസ ബാധയുള്ള ഒരാൾക്ക് ഇത്രയും ക്രിയേറ്റീവായിട്ട്, അതായത് മറ്റുള്ളവരുടെ വികാരങ്ങളെ കയ്യിലെടുത്ത് അമ്മാനമാടാനുള്ള കഴിവ് ഓട്ടിസം ബാധിച്ച ഒരാൾക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സംവിധായകന് ഉണ്ടായിരിക്കുന്നത് ഓട്ടിസമാണ് എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. മാത്രമല്ല ഓട്ടിസം ബാധയുള്ള ഒരാൾക്ക് ഒരിക്കലും, ഇപ്പം അവർക്ക് വളരെ പ്രിയപ്പെട്ട ഇപ്പം അമ്മയോടോ അച്ഛനോടോ മാത്രം അവർക്ക് ആശയവിനിമയം പറ്റും എന്നല്ലാതെ മറ്റുള്ളവരോട്, പുറത്തുള്ള ആൾക്കാരോട് ഒരിക്കലും ഓട്ടിസംകാർ നോർമൽ രീതിക്ക് പെരുമാറില്ല. അവർക്ക് കാലങ്ങളായി നൽകുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിലൂടെ മാത്രമേ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഒരിക്കലും അവർക്ക് പ്രേമം പോലൊരു സിനിമ, നിങ്ങൾക്കറിയാമല്ലോ ഒരു സിനിമ നമ്മൾ നിർമ്മിക്കണം, ഒരു സംവിധായകനാകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മുതൽ ഓരോ തരത്തിലുള്ള ആൾക്കാരെ കൈകാര്യം ചെയ്യുമ്പം അതിനകത്തുള്ള ആർട്ടിസ്റ്റുകളെ നിയന്ത്രിക്കണം, അതിനകത്തുള്ള പ്രൊഡക്ഷൻ വിങ് നിയന്ത്രിക്കണം, അതിനകത്തുള്ള ഈവൻ ലൈറ്റ് ബോയ്സ്, എഡിറ്റിംഗ് തുടങ്ങി ഏതെല്ലാം മേഖലയിൽ ഒരേപോലെ സംവിധായകൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരിക്കലും ഓട്ടിസം ബാധിച്ച ഒരാൾക്ക് ഇത്തരത്തിൽ സിനിമ പോലെ 100 ആൾക്കാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അൽഫോൻസ് പുത്രന് ബാധിച്ചിട്ടുള്ള അസുഖം ഒരിക്കലും ഓട്ടിസമാണ് എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നു, എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയെല്ലാം, അദ്ദേഹത്തിന് രോഗബാധയുണ്ട് എന്ന് പറയുന്നു, എന്തുകൊണ്ട് ഇദ്ദേഹം സമൂഹത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കാൻ ഇഷ്ടപ്പെടുന്നു, വിശദീകരിക്കാം. എനിക്ക് അൽഫോൻസ് പുത്രനെ നേരിട്ട് പരിചയമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിലൂടെയും അദ്ദേഹത്തിനെ ബാധിച്ചിരിക്കുന്നത് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഡിപ്രഷൻ എന്ന് പറയുന്ന മാനസികാവസ്ഥ ഒരു തരത്തിലുള്ള ഒരു മൂഡ് ഡിസോർഡറാണ്. നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ മനസ്സിനും ശരീരത്തിനെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണിത്. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ മാനസിക രോഗങ്ങൾക്കിടയിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏകദേശം 20% പേരെ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഇത് തുടങ്ങുന്നത് ഒരുപക്ഷെ നിങ്ങളെ ബാധിക്കപ്പെടുന്ന എന്തെങ്കിലും അവസ്ഥകളിൽ നിന്നായിരിക്കാം. ഇപ്പോൾ പാരമ്പര്യമായിട്ട് വിഷാദ രോഗത്തിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന ശക്തമായ ഒരു ഷോക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു പോകുന്ന ഒരവസ്ഥ വരുന്നതിൽ ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം അൽഫോൻസ് പുത്രന് പ്രേമം പോലൊരു ചിത്രത്തിൽ അദ്ദേഹത്തിനെ, അദ്ദേഹം സാധാരണ ഒരു സംവിധായകൻ നിന്ന് നമ്പർ 1 ലെവലിലേക്ക് അദ്ദേഹത്തിനെ ഉയർത്തിയ ഒരവസ്ഥയാണ്. അതായത് വിജയം എന്ന് പറയുന്നത് അത്രത്തോളം ലെവലിൽ അദ്ദേഹം എത്തിയിട്ടാണ് അദ്ദേഹം പെട്ടെന്ന് കരിയറിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മാറിപ്പോയത്. ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടാകുന്ന ഭയങ്കരമായ സക്സസ്സുകളോ ഇല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഷോക്കോ ഇല്ലെങ്കിൽ പരാജയമോ നമ്മളൊരു പക്ഷേ ഡിപ്രഷൻ്റെ ചില ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം. തുടക്കത്തിൽ ഇത് നമുക്ക് വലിയ ലക്ഷണങ്ങൾ കാണിക്കത്തില്ല. ഇത് പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ നിന്നും മാറി നിൽക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. അതായത് നമുക്ക് സമൂഹത്തിൽ നിന്നും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഡിഫറൻറ്റാണ്, നമുക്ക് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല, ക്രമേണ നമ്മൾ സമൂഹത്തിന് വേണ്ടാത്ത ആളാണ് എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിച്ചു എന്ന് വരാം. ഡിപ്രഷൻ അഥവാ വിഷാദ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ വിശദീകരിക്കാം. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ രോഗമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാകും. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു സങ്കടാവസ്ഥ, രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ മൂഡ് ഭയങ്കരമായിട്ട് ഡൗൺ ആക്കുന്ന തരത്തിൽ സങ്കടം, പ്രത്യേകിച്ച് കാരണം ഉണ്ടാവണമെന്നില്ല, എന്തെങ്കിലും ഒരുപക്ഷെ തീവ്രമായിട്ടല്ലാത്ത എന്തെങ്കിലും ഒരു കാരണം മതി, നമുക്ക് എപ്പോഴും മനസ്സിലൊരു സങ്കടമായിരിക്കും. രണ്ടാമത്തത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പോലും
ചെയ്യാൻ തോന്നത്തില്ല. അതായത് നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നു, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ചില വിനോദങ്ങളായിക്കോട്ടെ, നമ്മൾ ഇഷ്ടപ്പെട്ട് കാണുന്ന കാഴ്ചകളായിക്കോട്ടെ, സിനിമകളായിക്കോട്ടെ, പാട്ടുകളായിക്കോട്ടെ, നമുക്കിതൊന്നും കാണാൻ തോന്നത്തില്ല. നമുക്കിതിനോട് ഒരു സന്തോഷമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ ചെയ്യത്തില്ല, വെറുതെ ഇരിക്കാൻ തോന്നും. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ക്ഷീണമാണ്. അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ, പ്രത്യേകിച്ച് ശരീരത്തിന് ഒരുവിധ രോഗങ്ങളുമില്ലാതെ എപ്പോഴും ക്ഷീണം. നിങ്ങൾക്ക് എപ്പോഴും കിടക്കണം, പകല് പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യാതെ എപ്പോഴും കിടക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. നാലാമത്തെ ലക്ഷണം നിങ്ങൾക്ക് ഉറക്കമില്ലായ്മയാണ്. നിങ്ങൾക്ക് നിങ്ങൾ പകല് കിടന്നാൽ പോലും നിങ്ങൾക്ക് ഉറക്കം കിട്ടത്തില്ല, വെറുതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. രാത്രിയാണെങ്കിൽ നിങ്ങൾക്ക് എന്നും ഉറങ്ങുന്ന നിശ്ചിത മണിക്കൂറുകൾ കൃത്യമായി ഉറക്കം കിട്ടത്തില്ല. എല്ലാ ദിവസവും രാവിലെ ഉണരുന്ന സമയത്തിന് ഒരു 2 മണിക്കൂർ മുന്നേ നിങ്ങൾ ഉണർന്ന് വെറുതെ കിടന്നു എന്ന് വരാം. ഇനി അടുത്ത ലക്ഷണം, നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഭയങ്കരമായിട്ട് സ്ലോ ആവും. ഒരു നിശ്ചിത സമയം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പകുതി പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു എന്ന് വരാം. അടുത്ത ലക്ഷണം, നമുക്ക് ഏകാഗ്രത കിട്ടത്തില്ല, കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയോ എന്തെങ്കിലും ഒരു കാര്യമോ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ മനസ്സിലേക്ക് മറ്റു ഒരു 4-5 കാര്യങ്ങൾ കയറി വരും. എല്ലാം കൂടെ ഒരു കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം നമുക്ക് എപ്പോഴും അനുഭവപ്പെട്ടു എന്ന് വരാം. 8-ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മളെ ഈ സമൂഹത്തിന് വേണ്ട എന്നൊരു തോന്നൽ നമുക്ക് വരും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആർക്കും ആവശ്യമില്ല, നമ്മളെ ആർക്കും ആവശ്യമില്ല, നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഗുണവുമില്ല, നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കും ഗുണമില്ല എന്നൊരവസ്ഥ, ഇങ്ങനെ ക്രമേണ പ്രതീക്ഷ കൈവിട്ടു പോകുന്ന ഒരവസ്ഥ വരാം. 9-ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രവണതയാണ്. നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥമില്ല, മരിച്ചേക്കാം, നമ്മൾ ഈ ഭൂമിക്ക് ഒരു ഭാരമാണ് എന്നൊരു തോന്നലുണ്ടാകുക. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് ഒരു 2 ആഴ്ചയ്ക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കരുതിക്കൊള്ളുക. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്കോ ഇത്തരത്തിൽ ഡിപ്രഷൻ്റെ, വിഷാദ രോഗത്തിൻ്റെ ലക്ഷണം കണ്ടുവന്ന് വരാം. വിഷാദ രോഗം ചെറിയ തോതിൽ തുടങ്ങി ഗ്രാജ്വലി കൂടി വരും. പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ അനാവശ്യമായിട്ട് പൊട്ടിത്തെറിച്ചു എന്ന് വരാം, അനാവശ്യമായിട്ട് പ്രതികരിച്ചു എന്ന് വരാം, വേണ്ട കാര്യങ്ങളിൽ പ്രതികരിക്കാതെ ഇരുന്നു എന്ന് വരാം, നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാതിരുന്നു എന്ന് വരാം. ക്രമേണ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്നെല്ലാം മാറി ഒരു വിരക്തി അനുഭവപ്പെട്ട് സമൂഹത്തിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് ഒഴിഞ്ഞ് ചിലപ്പോൾ ഇരുട്ടത്തിരിക്കാൻ വരെ ഇഷ്ടപ്പെടും. ക്രമേണ സ്വന്തം ജീവിതത്തെ തന്നെ വെറുത്ത് ഇവർ ആത്മഹത്യയിലേക്ക് എത്തിയെന്ന് വരാം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യ ചെയ്യുന്നതിൽ 80% പേരും വിഷാദ രോഗത്തിന് അടിമപ്പെട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ അൽഫോൻസ് പുത്രനും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പ്രകടമാക്കുന്നത് അദ്ദേഹത്തിന് വിഷാദ രോഗത്തിൻ്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങളുണ്ട് എന്ന് തന്നെയാണ്. ഇതിന് നമ്മൾ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ, ശരിയായിട്ടൊരു ഡോക്ടറെ കണ്ട് ചികിത്സയും അതോടൊപ്പം ബിഹേവിയറൽ തെറാപ്പി കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് ഈ രോഗാവസ്ഥയിൽ നിന്നും പൂർണ്ണമായിട്ടും നോർമലാക്കി കൊണ്ടുവരാൻ സാധിക്കും. ഇത്രയേറെ കഴിവുള്ള നമുക്ക് ഇത്രയും സിനിമകൾ തരുന്ന, ഭാവിയിൽ സിനിമാ ലോകത്തിന് തന്നെ ഒരുപാട് വാഗ്ദാനമായിട്ടുള്ള നല്ലൊരു സംവിധായകൻ ഒരിക്കലും ഇത്തരത്തിലൊരു രോഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അദ്ദേഹത്തിനും നമുക്കും സിനിമാ ലോകത്തിനും തന്നെ ഒരു വലിയൊരു നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് അൽഫോൻസ് പുത്രൻ്റെ ചരിത്രത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിലും പെരുമാറ്റത്തിൽ നിന്നും അദ്ദേഹത്തിന് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അല്ല എന്നും ഇത്തരത്തിൽ വിഷാദം പോലുള്ള ഒരു രോഗാവസ്ഥയാണ് എന്നും ശരിയായിട്ട് ചികിത്സ തേടിക്കഴിഞ്ഞാൽ മാറുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹം നല്ലൊരു ഡോക്ടറെ കാണട്ടെ, ചികിത്സ തേടട്ടെ, സിനിമാ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.